ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് പഴവും അതുപോലെ സേമിയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പോളയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല സിമ്പിളാണിത് ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു പോള എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻറ്റ് എന്ന് വെച്ചാൽ പഴവും അതുപോലെ സേമിയമാണ്. അപ്പോൾ ഞാനിവിടെ 5 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 മുതൽ 5 വരെ എടുക്കാം കേട്ടോ. 3 എടുത്താലും കുഴപ്പമില്ല, 4 എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 5 എടുത്തത്. അതുപോലെ ഒരു 1/2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ സേമിയാണ്. അപ്പോൾ വലിയ സേമിയാണെങ്കിൽ അതെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഈ പഴം ഇതുപോലെ ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം 5 പഴവും ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നല്ല നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു പഴം ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പഴം അതിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പഴം നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് ആ പഴം അങ്ങ് മാറ്റി വെക്കണം. പഴം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഈ ഒരു സെയിം പാനിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു പഴം നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് വേറൊരു പാനിലേക്ക് മാറ്റിയ ശേഷം ആ ഒരു സെയിം പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് സേമിയ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് റോസ്റ്റായിട്ട് വന്ന ശേഷം അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചിട്ട് ആ ഒരു സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. നല്ല സോഫ്റ്റ് കുക്കാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയം ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയും മതി, ഇത് ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ. ഇനി നമുക്കിത് ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 4 മുട്ടയാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. നല്ല ചെറിയ മുട്ട ആണെന്നുണ്ടെങ്കിൽ 5 വരെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 4 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ 4 മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് പാൽ ഒഴിച്ചെടുത്ത ശേഷം പഞ്ചസാര, നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. ഞാനിവിടെ 1/4 കപ്പും അതുപോലെ 2 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുക. ഞാനിവിടെ 3 ഏലക്കയുടെ സീഡ്സ് മാത്രം അതിലേക്ക് ഇട്ട് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ ആ പഞ്ചസാരയൊക്കെ മെൽട്ടാവുന്ന വരെ അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ചേർത്ത് കൊടുത്താൽ മതി. 1 നുള്ളു ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സേമി അതിലേക്ക് ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കട്ടയില്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒരുമിച്ചാവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ റോസ്റ്റ് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നട്ട്സും എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, കടിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പോള തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഇതുപോലൊരു പാനിലാണ്. അപ്പോൾ ഞാനിത് ഓയിൽ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്താലും മതി. അതിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലും ചെയ്തെടുക്കാം കേട്ടോ. നല്ല കുക്കറിൽ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ ആദ്യം തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പഴയൊരു പാനാണ്, അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെയാണ് ഇത് വെക്കുന്നത്. ആദ്യത്തെ ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും ഡെക്കറേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ചെറിയാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു ചെറുതായിട്ടൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ഏകദേശം 55 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 55 മിനിറ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഓരോ ഫ്ലെയിമിനനുസരിച്ച് മാറ്റം വരും. ഇപ്പോൾ ഇത് 55 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ വിട്ടു പോരുന്ന ഒരു പരുവാകുമ്പോൾ അത് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ പിന്നെ നമ്മൾ ഈ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട ശേഷം പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട കുക്ക് ചെയ്യാൻ വേണ്ടി. ഇത് മുട്ട മാത്രമല്ലേ, വേറെ മൈദ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അടി പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് കുക്ക് ചെയ്തെടുക്കുക. time പിടിച്ചാലും ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എന്നിട്ട് ഇതൊരു മറ്റൊരു പാനിലേക്ക് ഇങ്ങനെ കമിഴ്ത്തിയിട്ടിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പാകം കൂടി ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, കരിയാതെ ശ്രദ്ധിക്കാം. അപ്പോൾ ആ ഒരു ഭാഗവും ഇതുപോലെ ആയിട്ടുണ്ട്. ഒരു കളർ ചേഞ്ച് ആവാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്, നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. മുട്ടയുടെയും പഴത്തിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും ഈ ഒരു പോള. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്